നമ്മുടെയും ജീവിതത്തിൽ അനേകം നന്മകൾ അമ്മ വഴി ലഭിക്കുന്നുണ്ട്. അത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം. എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. തോപ്പിത്തിനോട് റാഫേൽ മലാക പറയുന്നു, നീ എന്നും കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുക. മറ്റൊന്നും കർത്താവിന് വേണ്ട. കർത്താവിന് നീ കൊടുക്കേണ്ടത് കൃതജ്ഞതാപൂർണമായ ജീവിതമാണ്. നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം എന്നെന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് വിളിച്ചു പറയുവാനായിട്ട് നിനക്ക് സാധിക്കണം. തോപ്പിത്തിന്റെ പ്രാർത്ഥനയും അപ്രകാരം തന്നെയായിരുന്നു. ഓരോ കുടുംബത്തിലെയും കുടുംബനാഥന്മാരും കുടുംബനാഥമാരും മക്കൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു ഭാഗമാണ്, ദൈവത്തെ എന്നും സ്തുതിക്കുക. ദൈവം നമുക്ക് ജീവൻ പകർന്നു, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു, നമ്മുടെ ജീവൻ കാത്തുപരിപാലിക്കുന്നു. നമുക്ക് ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി, നമ്മൾ തിരിച്ചു വരുവാനുള്ള ഒരു ശക്തി കർത്താവ് നൽകുന്നുണ്ട്. അതിനെയൊക്കെ കർത്താവിനെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.